ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടുകൾ പെട്ടിയിലായിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ആവുന്നു. ജൂൺ 4 വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥികളുടെ എല്ലാവരും ആകാംക്ഷയാണ്. കാരണം ഒരു മാസക്കാലമായി കുറച്ച് വിശ്രമം കിട്ടിയെന്ന് ഒഴിച്ചാൽ ഈ വോട്ടിന്റെ എണ്ണം കൂട്ടിക്കിഴിക്കലും മറ്റുമായിട്ടുള്ള അത്തരം ജോലികൾ വ്യാപൃതരായിരുന്നു. ഇപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട്, എണ്ണി തീർന്നു? വോട്ട് കഴിയുമ്പോഴാണല്ലോ ഈ എണ്ണ, വോട്ടിനേക്കാൾ മുമ്പ് ഉള്ള എണ്ണലുകൾ നടക്കുന്നത്. അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, മറ്റവർ ചെയ്തില്ല, ഇവർ ചെയ്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ഈ കരക്കമ്പുകൾ പരക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വിശ്രമമില്ലായിരുന്നു. ഞാൻ ത്രൂഔട്ട് ഇവിടെ മണ്ഡലത്തിൽ തന്നെ ഓരോ കാര്യങ്ങളുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ എങ്ങനെ ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. കാര്യം എനിക്ക് 100% ഉറപ്പാണ് ഞാൻ ജയിക്കുമെന്ന്. എനിക്ക് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തന്നെ ആ ജനങ്ങൾ എന്റെ പൾസ് നമ്മൾ ഓരോ സമയത്തും റീഡ് ചെയ്യാൻ എന്തോ ഒരു സിദ്ധിയോ കഴിവോ എന്തോ ഒക്കെ ഉണ്ട്. അത് അങ്ങനെ അധികം പാളി ഇന്നു വരെ പാളിയിട്ടില്ല. ആ പാളി പാളാത്തതാണ് എന്റെ ഏറ്റവും വലിയ വിജയം. മഷിനോട്ടം പോലുള്ള പരിപാടികൾ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ആളുകള് നമ്മളിത്ര ലൈവായിട്ട് 5 കൊല്ലം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഇലക്ഷന് ചെന്നേച്ചും വോട്ട് ചോദിക്കുന്ന ആ രീതിയല്ലല്ലോ. ഇവരെ ഡെയിലി കാണുന്നില്ല, ഓരോ ഫംഗ്ഷനും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതാണ്. അപ്പൊ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, ഏത് സമയത്തും വിളിച്ചാൽ കിട്ടുന്ന ഒരാള് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഒരു അപ്രോച്ച് ആളുകളുടെ ഇടയിലുണ്ട്. ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരിക്കലും വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച പല ആളുകളും പറയുകയാണ്, ജീവിതത്തിൽ ആദ്യമായി ചെയ്തിട്ടുണ്ട് കേട്ടാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുളിർമ. എതിർ സ്ഥാനാർത്ഥികൾ ഇപ്പൊ ഇവിടെ ഈ ഒരു വലിയ KC വേണുപാൽ വന്നു, ശോഭാസുരൻ വന്നു, അത്തരത്തിലൊരു ഫൈറ്റ് വന്നതിന്റെ ഇല്ല. അത് എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ്. തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളുമായിട്ടാണ് മത്സരിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാര്യം അദ്ദേഹം ഇവിടെ 10 വർഷം 13 വർഷം MLA യും അതുപോലെ തന്നെ 2 ടൈം MBA ഒക്കെ ആയിട്ടിരുന്ന ആളാണ് ശ്രീ KC വേണുപാൽ. ദേശീയ നേതാവാണ്. അപ്പം സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള ഒരു പ്രസ്റ്റീജ് മത്സരം ഇതിനുണ്ടല്ലോ. ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ വളരെ പ്രശസ്തയായ BJP നേതാവാണ്. അപ്പം അതുകൊണ്ട് അവരോട് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗ്രാഫ് കുറച്ചുകൂടി പ്രശസ്തിയുടെ തലത്തിൽ ഇപ്പൊ തന്നെ ഉയർന്നിട്ടുണ്ട്. അത് അത്തരത്തിലും ഗുണമാണ്. അപ്പോൾ 6 തെരഞ്ഞെടുപ്പ് കണ്ട അനുഭവത്തിൽ നിന്ന് AM ആരിഫ് വളരെ ശുഭാപ്തി വിശ്വാസരാണ്. കാരണം ടെൻഷനൊന്നുമില്ല. ഈ ആളുകൾ ഇതുവരെ ചെയ്യാത്ത ആളുകൾ വോട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഒരു കുളിർമയും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. വീഡിയോ ജേണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ R. ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ ആലപ്പുഴ.